നമസ്കാരം. ഗീതബന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ പ്രണയം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മളെ ഗീതബന്ധം കൂട്ടിക്കൊണ്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് പ്രണയം തുറന്നു പറയാൻ വിതുമ്പുന്ന രണ്ട് മനസ്സുകളായിട്ടാണ് നമ്മൾ ഗീതവും ഗോവിന്ദനെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് രഞ്ജുവിന് കൂട്ടിരിക്കാൻ പോയ ഗീതു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ആണ് ആ ഒരു പ്രസൻസ് നമുക്കില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെപ്രാളം അത് ഗോവിന്ദനിൽ പുറത്തു വരികയാണ്. അങ്ങനെ ഗോവിന്ദ് ഗീതു ഇല്ലാതെ പറ്റുന്നില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നേരെ പോവുകയാണ്. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയ നിമിഷമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവരുടെ പ്രണയം നിറഞ്ഞ ഒരു എന്താണ് പറയേണ്ടത് ഒരു നിമിഷമായി മാറുകയാണ്. അപ്പോൾ അതിനിടയിൽ രാധികാമയും വരണും ഒക്കെ വരുന്നുണ്ട്. ഗോവിന്ദൻ്റെ ഇങ്ങനെ എന്താ നെഗറ്റീവ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ വെറുപ്പോടെയാണ് ഗോവിന്ദ് കേൾക്കുന്നത്. ഗോവിന്ദൻ അധികം കേൾക്കാൻ താല്പര്യമില്ല. കാരണം ഇത്രയും നല്ലൊരു എന്താ ആളുകളായിട്ട് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങളായിട്ട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളായിട്ട് ഗോവിന്ദ് മനസ്സിൽ പ്രതിഷ്ഠിച്ച ആളുകളുടെ ആ ഒരു തനി സ്വരൂപമാണ് വീണുടഞ്ഞു പോകുന്നത്. അപ്പോൾ ഗോവിന്ദനെ സംബന്ധിച്ച് അത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും നെഗറ്റീവായി പോവാതിരിക്കാൻ ഗോവിന്ദ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്തായാലും വീട്ടിൽ കള്ളം പറഞ്ഞ് മഹേഷിൻ്റെ കൂടെ കുടിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് നേരെ ഗീതുവിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഗീതുവിൻ്റെ കാര്യം മനസ്സിലായി. രഞ്ജുവിനാണ് ആദ്യം കാര്യം പിടികിട്ടിയത്. എങ്കിൽ ഗീതു അങ്ങ് പൊക്കോളൂ, ഭർത്താവിന് ഭാര്യയെ കാണാതെ ഇരിക്കാൻ പറ്റാതെ ആയിരിക്കുകയാണ്, അങ്ങ് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ ഗീതു അങ്ങോട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ എല്ലാം. അപ്പോൾ എന്തായാലും ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വന്നൊക്കെ കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് രഞ്ജുവിൻ്റെ നിർദ്ദേശപ്രകാരം തട്ടുകടയിൽ പോയി കഴിക്കുകയാണ്. അപ്പോൾ അവിടെ വച്ചിട്ട് ഗീതു ഗോവിന്ദൻ്റെ മനസ്സിങ്ങനെ തുറക്കും തുറക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറയും, എന്നോടുള്ള ആ ഒരു പ്രണയം തുറന്നു പറ, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ വിതുമ്പുന്ന മനസ്സുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കും പോലെയാണ് ഗീതു ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഗീതുവിന് വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇങ്ങനെ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കഴിക്കുന്നതും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ സംസാരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഗോവിന്ദ് കഴിഞ്ഞ കഥയൊക്കെ പറയുന്നുണ്ട്, കാരണം ഗീതു നിൻ്റെ കഴിഞ്ഞ പിറന്നാളഞ്ഞ് നമ്മൾ ഇതുപോലെ നടന്നത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഗീതു അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, ഗോവിന്ദേട്ടൻ അന്ന് എന്നോട് പ്രണയമായിരുന്നു. അപ്പം ഞാൻ അന്ന് കിഷോറുമായിട്ട് ആ ഒരു ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഗോവിന്ദേട്ടൻ അത് തുറന്ന് പറയാതിരുന്നത്. ഒരുപക്ഷെ ഇന്നത് തുറന്ന് പറയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ സെക്കൻഡിൽ എന്ന് വെച്ചാൽ ബാക്കി വരെ എത്തി, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നെനിക്കറിയാം, നീ ആരൊക്കെ പോയാലും നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നെനിക്കറിയാം എന്നൊക്കെ പറഞ്ഞെത്തി. അവസാനം പറയുന്നതിന് തൊട്ട് മുമ്പ് ദേവില്ലത്തിയുടെ രൂപത്തിലെത്തിയിരിക്കുകയാണ് രാധികാമ്മയുടെ ആ ഒരു കോൾ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഓ ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും രാധികാമ്മ വിളിക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഗീത് പറയാണ്, ആ ഫോൺ ഇപ്പോൾ ഇട്ടിക്കണ്ട എന്ന്. അന്ന് എത്ര വരെ എത്തിയിട്ട് ആ പറയുന്നതിന് തൊട്ട് മുമ്പ് കറക്റ്റ് രാധികാമ്മയുടെ കോള് തന്നെ വന്നു. അപ്പോൾ ഗോവിന്ദും പറയുന്നുണ്ട്, ശരിയാ ഞാൻ തീരുമാനിച്ചു അത് എടുക്കണ്ട എന്ന്. അങ്ങനെ ഫോൺ എടുക്കുന്നില്ല. അവസാനം ഗീതുവിൻ്റെ എന്താ അതുവരെ എത്തി നിന്നിട്ടല്ലേ പോയത്. അപ്പോൾ ഗീതു ഇങ്ങനെ അങ്ങോട്ട് പോവാണ്, വളരെ ദേഷ്യത്തിൽ പോവാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പറയാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇതുവരെ നിനക്ക് കുഴപ്പമില്ല, എന്താ നിനക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഗോവിന്ദ് അത് മനസ്സിലാക്കുന്നുമില്ല, പ്രണയത്തിൻ്റെ കണ്ണും കാതും മൂക്കും ഒക്കെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയും പോലെയാണ്. എന്തായാലും ഗോവിന്ദ് ഗീതു അത് പറയാൻ ഇങ്ങനെ വിതുമ്പി കേൾക്കാൻ ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. അത് ഇപ്പോഴെങ്കിലും ഒന്ന് പറയുമോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശുപത്രി എത്തി അവിടെ ഇരിക്കുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട്, എൻ്റെ മൂടും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെന്താ പറയാമെന്ന് അത് പറ എന്ന് പറഞ്ഞ് കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതെന്തായാലും പറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു പ്രണയം പറയാവുന്നതൊക്കെ ആണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. പ്രേക്ഷകരായ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ആ ഒരു പ്രണയം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതും. എന്തായാലും രാധികാമ്മന് വണ്ടി ഫോൺ അടക്കാത്തത് വണ്ടിയും പിടിച്ച് നേരെ ഇവിടെ പാൻ എത്തുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ വരാനുള്ള സാധ്യത കുറവാണ്, കാരണം മഹേഷിനൊപ്പം കുടിക്കാനാണല്ലോ പോയിരിക്കുന്നത്. രഞ്ജുവിനെയും ഗീതുവിനെയും കണ്ടുകൂടാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് പോലും വരാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ രഞ്ജുവിൻ്റെ വരവാണ് ഈ ഗോവിന്ദൻ്റെ മനസ്സിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായത്. ഇനിയിപ്പോൾ രാധികാമ്മയുടെ തനി നിറം പുറത്ത് കൊണ്ടുവന്നാലും ജയലക്ഷ്മിയോട് സ്നേഹം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്.
പക്ഷേ രഞ്ജുവിനും ഈ ഒരു അസുഖമുണ്ട്. ഒരു പക്ഷേ മാധവൻ നായര് മരിച്ചതും ഈ ഒരു അസുഖം അറിഞ്ഞിട്ടാണെങ്കിലും ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴേ രഞ്ജുവിൻ്റെയും മാധവൻ നായരുടെയും കണക്ഷൻ പുറത്തു വരികയുള്ളൂ. അപ്പോഴേ ഗോവിന്ദ് മനസ്സിലാക്കുകയുള്ളൂ ഇത് തൻ്റെ സ്വന്തം പെങ്ങളുകൂട്ടി തന്നെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇനി കഥ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ അജാസും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അജാസ് എന്ന് പറയുന്നത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഒരു വലം കൈ തന്നെയാണ്. വിശ്വസിച്ച് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് നന്മകൾ മാത്രം വരുന്നത് കാണാൻ ആഗ്രഹിച്ച് നമുക്കൊപ്പം നിൽക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്തായാലും സ്വന്തം ഇക്കയായിട്ട് ഗീതു കൂടെ കൊണ്ട് നടക്കുന്ന അജാസ് നന്മകൾ മാത്രമാണ് ചെയ്തു പോകുന്നത്. എന്തായാലും ഇവരുടെ പ്രണയം എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു പറയട്ടെ. കാരണം പ്രണയിക്കുന്നവർ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാൻ നമുക്കും ഒരു രസമുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.